Private Bus Operators Association Malappuram Jilla Sammelanam Tiruril Nadannu Samsthana Fisheries Kayika Vakaf Vakup Mantri V Abdurahman Udghadanam Chedu. ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അവരുടെ പരാതികളുമായി വന്നു. അത് നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ഒരിക്കലും തൊഴിലാളി വിരുദ്ധമോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വകാര്യ സംരംഭങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്ന രീതിയിലുള്ള ഒരു നിലപാടുകളും സർക്കാർ എടുക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ കൃത്യമായി തന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ചില പ്രശ്നങ്ങൾ ചില ഭാഗത്ത് ഉണ്ടായിരിക്കാം, നമുക്ക് പരിഹരിക്കാം. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി കൊണ്ടൊന്നും നമ്മുടെ സംസ്ഥാനത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചും ഇപ്പോഴും പ്രോത്സാഹിപ്പിച്ചും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞൊരു പ്രദേശം, സാന്ദ്രത കൂടിയ ജനസംഖ്യ, ഇതാണ് നമ്മുടെ ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിരുദ്ധമായിക്കൊണ്ട് യാത്രാ സൗകര്യം വളരെ കൂടുതലുള്ള റോഡുകളുള്ള, ഗതാഗത സൗകര്യമുള്ള റോഡുകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഇപ്പോൾ പഴയ പോലെ കൊഴിഞ്ഞാർത്ത റോഡുകളൊന്നുമില്ല. 80% റോഡുകളും ഏറ്റവും നല്ല റോഡുകളാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. മുനിസിപ്പൽ ടൗൺഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പി മുഹമ്മദ് എന്ന ബ്രൈറ്റ്നാണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സി വി എം ഷെരീഫ് മുതിർന്ന ബസ് ഉടമകളെ ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് പ്രഭാഷണം നടത്തി. മുൻ സംസ്ഥാന പ്രസിഡന്റ് എം പി സത്യൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ടി ജെ ജോസഫ്, രാജു കരുവാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ സ്വാഗതവും പക്കീസ കുഞ്ഞാപ്പ നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ബസ് വ്യവസായത്തിന്റെ ഭാവിയും സംഘടനയുടെ പങ്കാളിത്തവും എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു. കെ മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. ഹംസ ഏരിക്കുന്നൻ വിഷയാവതരണം നടത്തി. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ബസ് റോഡിൽ തടയുകയും തൊഴിലാളികളെ മർദ്ദിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നും കൺസെഷൻ കാർഡ് പരിശോധിച്ചതിന്റെ പേരിൽ പോലും തൊഴിലാളികൾക്ക് നേരെ കള്ളക്കേസ് കൊടുക്കുകയും പോക്സോ കേസ് ഉൾപ്പെടെ ചുമത്തി തൊഴിലാളികളെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്നതായും തൊഴിലാളികൾക്ക് സ്വൈര്യമായി തൊഴിലെടുക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. വാണിയമ്പലം റെയിൽവേ ഗേറ്റിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ബസ് ഉടമകൾ മന്ത്രിക്ക് നിവേദനം നൽകി. വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട് ഉടമകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതായും അവ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.